കണ്ണി കണ്ടതൊക്കെ ആൾക്കാർ ഇപ്പോഴേ ഒലിച്ചിരുണ്ട്. വല എവിടെ എറിയാൻ പറ്റാണ്ട്. ഈ കൊല്ലത് മൂന്നാമത്തെ വലയാണ്. എന്തിനാണ് ഈ പച്ചമാങ്ങ വലിച്ചേക്കുന്നത്? നല്ല മാത്രം ഉണ്ടാ. അത്തോട്ട് നോക്കി നിൽക്കണ മാവിന്റെ അല്ലേ വടുകപ്പുളിയൻ. വിശക്കണ്ട, വീട്ടിൽ പോയി എന്തെങ്കിലും കഴിക്കട കുരുപ്പേ. ഉമ്മ വീട്ടിൽ കേറ്റൂലടാ. വീട്ടിൽ കേറ്റില്ലേ? അതെന്താ ഉമ്മാടിനേറ്റ കാശി അറിയാണ്ട് ഞാൻ അങ്ങോട്ട് എടുത്ത് മറിച്ച്. ഇനി കാശും കൊണ്ടല്ലാതെ വീട്ടിൽ ചെന്നാ അത് കളിക്കി. ഇത് കുറയണ്ടല്ല. എന്തേ ഡാ, ഈ മീനെ പ്രേമേട്ടൻ്റെ ഷാപ്പിൽ കൊടുത്ത നല്ലൂണും കഴിക്കുക, കാശിയും കിട്ടും. പോയാലോ പോട്ടാ. വെളുപ്പാകാലത്ത് എന്നിട്ട് ഈ വഞ്ചിയും തുഴഞ്ഞ് പിടിച്ചുണ്ടെന്ന മീൻ കിട്ടിയതല്ലേ. വല്ല പണിക്കും പോടാ. എന്താണ് രണ്ടുപേരും കൂടെ ഒരു സ്വകാര്യം പറിച്ചില്ലേ? ബിൻസിയാ, എവിടെ പോയത്? ദേ ഒന്ന് കടയിൽ പോയത്. എന്താണ് മീൻ വല്ലതും കിട്ടിയാ? കുറച്ച് കരിമീൻ കിട്ടി. വേണോ? വേണം. എന്താ ബിൻസി ഇത് പിടിച്ചേ? അതെ, ചോറ് വെച്ച വീട്ടില്. ഇല്ല, ചെന്നിട്ട് വേണം. എന്തേ അരിയിടുമ്പളേ ഒരിച്ചിരി കൂടുതൽ ഇട്ടട്ടെ. എന്നിട്ട് കരിമീൻ്റെ ഒരു പൊളപ്പം കറി വെച്ചിട്ട് നമുക്കൊന്നിച്ചൊരു പിടി പിടിക്കാം. എന്തേ രണ്ടെണ്ണം പൊരിക്കുകയും ചെയ്യും. അവൻ ആടിന് പറ്റിയ കാശും കൊണ്ടേ ഉമ്മാനെ പറ്റിച്ച് മുങ്ങിയതാണ്. ഇപ്പൊ വീട്ടിൽ കയറാൻ വരാണ്ട് നടക്കണേ. ആ കഥ ഞാൻ അറിഞ്ഞ് പേടി വെച്ച് ഉമ്മാനെ കണ്ടിരുന്നു. എന്റെ ഉമ്മ ഇതിനറിയാൻ ഈ പഞ്ചായത്തിൽ ആരെങ്കിലും ഉണ്ടോ? സാരമില്ല, ഉമ്മല്ലേ. രണ്ടു ദിവസം കഴിയുമ്പോ അതൊക്കെ മറന്നോളൂ. എന്തായാലും കുറച്ച് കഴിയുമ്പോ രണ്ടുപേരും അങ്ങോട്ട് പോരു. ഊണി ഞാൻ തരാം. വേണ്ട ബിൻസിയെ, ഞാൻ വീട്ടിൽ പോയിക്കോളാം. അത് വേണ്ട, ഷിഹാബ് കേം പോര്. ബിൻസി പൊക്കോ, ഞാൻ അവനെ കൊണ്ട് വരാം. അതെ, ഇതിന്റെ കാശ് ഞാൻ തരാട്ടാ. അയ്യോ, അതൊന്നും വേണ്ട. വെറുതെ കാശ് കൊടുത്തിട്ട് അവനെ നാണം കെടുത്തല്ലട്ടാ ബിൻസി. ശരി എന്നാ.
അതേ ഊണായിട്ടുണ്ട്. കൈ കഴുകാൻ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ദാ അതിലേ വഴിയില്ല, ഇതിലേ പോ. ആ ശരിയല്ല. മുജീവേ വെള്ളം ഇവിടെ ഉണ്ടടാ. ചെറുതായിട്ട് മതി മതി. അടുത്ത കാലത്ത് ഇത്ര രുചിയുള്ള ഭക്ഷണം ഞാൻ കഴിച്ചില്ല. വയറും മനസ്സും നിറഞ്ഞു, സന്തോഷമുണ്ട് അല്ലടാ. അല്ല പണിക്കൊക്കെ പോയിട്ടേ ഉമ്മാരെ നിർത്താ, കാശിനെ തിരിച്ചു കൊടുക്കും. നല്ല കുട്ടിയാവാൻ നോക്കി അവനല്ലേ.